സാധാരണ പറയാറുണ്ടല്ലോ, ഒരു നാട് പോലെയല്ല മറ്റൊരു നാട്, മറ്റൊരു നാട് പോലെയും അല്ലാത്ത ഒരു നാടാണ് കുടവട്ടൂർ അല്ലേ. നമുക്ക് ആ നാട്ടിൽ നിന്ന് തുടങ്ങാം, ബാല്യകാലം തൊട്ട് തുടങ്ങാം. എൻ്റെ ബാല്യം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. അഭിനയം 5-ാം ക്ലാസ്സിൽ തുടങ്ങി ഞാൻ. എനിക്ക് അന്നും ഇന്നും ഒരു എളുപ്പവഴിയല്ല അഭിനയം, വളരെ ബുദ്ധിമുട്ടാണ് അഭിനയിക്കാനായിട്ട്. കാരണം ഇതൊരുപാട് പഠിച്ചത് അന്വേഷിച്ചു. ആദ്യം ഞാൻ അഭിനയിക്കുന്നത് പറഞ്ഞല്ലോ 5-ാം ക്ലാസ് പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലെ ആനിവേഴ്സറി അങ്ങനെയുള്ള പരിപാടിക്കാണ് പിന്നെ അഭിനയിക്കുന്നത്. സിനിമയിൽ ഒരിക്കലും ഞാൻ മുഖം കാണിക്കുമെന്ന് സത്യം പറഞ്ഞാൽ വിശ്വസിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. അപ്പോഴൊക്കെ സ്റ്റേജ് തന്നെയായിരുന്നു വിളിച്ചിട്ട് മനസ്സ്. ആ സിനിമയിൽ ആരും എനിക്ക് പരിചയമില്ലായിരുന്നു. സിനിമാ നടനാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ സിനിമാ നടനാവാം ആയാലും ആയി കഴിഞ്ഞാലുമുള്ള ചില ഗ്രാമർ അതൊന്നും എനിക്ക് വിഷമില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്റ്റേജ് മാത്രമായിരുന്നു. ശരിക്കും ഞാൻ സിനിമയിൽ വരുന്നതിൻ്റെ ഉത്തരവാദി ഇവിടെ ഉണ്ട്, കടമ്പനട്ട രാമകൃഷ്ണൻ പിന്നെ നരേന്ദ്രപ്രസാദ്. അല്ല, നമുക്കൊക്കെ സാധാരണഗതിയിൽ ഈ അഭിനയത്തോടൊരു ഇഷ്ടം തോന്നി തുടങ്ങാൻ ഒരു പ്രധാന കാരണം എപ്പോഴും സിനിമയായിരിക്കും. കാരണം സിനിമയാണല്ലോ നമുക്ക് കാണാൻ എളുപ്പമുള്ള. അല്ലല്ല, സിദ്ധിക്കുന്ന അനുഭവമായിരിക്കും. എൻ്റെ അനുഭവത്തിൽ എനിക്ക് സിനിമയല്ല. കാരണം ഞാൻ ആദ്യം കാണുന്ന സിനിമ ശബരിമല ശ്രീ അയ്യപ്പൻ എന്നു പറഞ്ഞ സിനിമയാണ്. 1962 എനിക്ക് തോന്നുന്നു. അന്ന് കൊട്ടാരക്കര മിനർവ എന്ന് പറഞ്ഞ തിയേറ്റർ മാത്രമേ ഉള്ളൂ. 2-ാമത്തെ സിനിമ കണ്ണും കരളും കമലഹാസൻ അഭിനയ സിനിമയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സിനിമ അങ്ങനൊരു ലോകമേ എൻ്റെ മുമ്പിലേ ഇല്ല. ഞാനേ ഇവിടെ തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുന്ന സമയത്ത് കാണാം. അത്യാവശ്യം ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ സിനിമ വളരെ കുറച്ചേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല, അപ്പോൾ അതിനു മുമ്പ് ഈ അഭിനയത്തോട് പിന്നെ ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം വന്നത് സ്റ്റേജ് മാത്രമാണ്, നാടകം കണ്ടത്. നാടകം മാത്രമാണ്. ബാല്യകാലത്തെ പറ്റി നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. അപ്പോൾ ഏതായാലും രണ്ട് സഹോദരന്മാരും കൂടെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ അവരെയും കൂടെ വിളിക്കാം. ഇവൻ എനിക്ക് നേരെ ഇളയത്, അവൻ 4-ാമത്തെ ആള്. ഞങ്ങൾ 5 പേരാണ് മൊത്തം, 2 സഹോദരിമാർ, ഞങ്ങൾ 3 ആണുങ്ങൾ. ഇവർ രണ്ടുപേരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇവൻ നന്ദാവനത്തും ഇവൻ കൊട്ടാരക്കരയും വർക്ക് ചെയ്യും. മുല്ലിച്ചേട്ടനും ശരിക്ക് നടനാകാൻ അല്ലല്ലോ അല്ലേ പുറപ്പെട്ടത്? ശരിക്ക് നിയമം പഠിച്ച് നിയമജ്ഞനാവാൻ വന്നതാണല്ലേ അല്ലേ? നിയമം പഠിച്ചെങ്കിലും അങ്ങനൊന്നും ഉദ്ദേശമില്ലായിരുന്നു. അതായത് ശരിക്കും എൻ്റെ ഒരു ജനിതക രഹസ്യം നടനാവാനായിരുന്നു എൻ്റെ വിശ്വാസം. കൊച്ചുനാട് മുതലേ ഇവർക്കൊക്കെ ഓർമ്മയാവുന്നതിന് മുമ്പ് വരെ ഞാൻ അഭിനയിച്ചു തുടങ്ങാം. പിന്നെ നിയമമൊക്കെ പഠിക്കുന്നത് ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒരു ശ്രമമായിരുന്നു. നിയമം പഠിച്ചാൽ പെട്ടെന്ന് കോടതിയിൽ പോകാൻ കാശ് കിട്ടുന്നൊക്കെ വിചാരിച്ചു. ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു എൻ്റെ ജോലി. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഒരു നിലനിർത്തലായിരുന്നു അന്ന് അത്യാവശ്യം. അതുകൊണ്ട് എനിക്ക് ലോയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. എങ്ങനെയായിരുന്നു ഹരിക്കും തുളസിക്കൊക്കെ തോന്നിയിരുന്നത്? മുരളിച്ചേട്ടൻ ഒരു നടനാവുമെന്ന് എപ്പോഴെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? അന്ന് എൻ്റെ അഭിനയത്തെ പറ്റി പറയുമ്പോഴേ എനിക്ക് ഓർമ്മയുള്ളത് കുടുംബത്തൂർ ഞങ്ങളുടെ അമ്പലത്തിലെ വായനശാല അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു നാടകം അവതരിപ്പിച്ചതാണ്. അത് എൻ്റെ ഓർമ്മയിൽ ആദ്യം വരുന്ന പുന്നപ്ര ദാമോദരൻ്റെ നീതിമാന രക്തം ആണ്. അതിനുശേഷം പിന്നീട് 80-കളോടെയാണ് തിരുവനന്തപുരത്തെത്തുമ്പോഴാണ് പ്രസാദ് സ്ഥാന നേതൃത്വത്തിലുള്ള നാടകത്തിലൂടെ മഴ നീതിമാന രക്തം. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരു തമാശ ഉണ്ട്. ഞാൻ എനിക്കന്ന് ഷൂ ഇല്ല. ഞങ്ങളുടെ ഒരു വളരെ നിവൃത്തിയില്ലാത്ത ചുറ്റുപാടാണ്. അച്ഛനും അമ്മയും ഞങ്ങളുടെ സഹോദരങ്ങളും വളരെ ഒരു ഷൂസൊക്കെ അത്യാവശ്യം നിവൃത്തി ഉള്ളിടത്ത് പോലും ഇല്ലാത്ത സാധനമാണ്. അല്ല, എൻ്റെ അമ്മാവൻ്റെ അളിയൻ എഞ്ചിനീയറാണ്, അങ്ങനെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പ്രവർത്തകരാണ്. പുള്ളിക്കൊരു ഷൂ ഉണ്ട്, ഇത് പോയി മാറ്റണം. എൻ്റെ കാലിനേക്കാളും ചെറുതാണ് ഷൂ, ഇതിട്ടുകൊണ്ടാണ് അഭിനയിക്കുന്നത്. മരണവേദനയാണ് പുന്നപ്ര ദാമോദരൻ്റെ ഈ ഡോക്ടറുടെ വേഷം. അതിനുശേഷമാണ് ലങ്കാലക്ഷ്മി ചെയ്യുന്നത്. ലങ്കാലക്ഷ്മി 83 മാർച്ച് 10-ാം തീയതി ആയിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ. അതിൻ്റെ റിഹേഴ്സൽ 1.5 വർഷമായിരുന്നു. ആരും വിശ്വസിക്കരുത്, അതിൻ്റെ പ്രൊഫഷൻ 1.5 വർഷം. നരേന്ദ്രപ്രസാദ് ഞാനും മാത്രമായിട്ട്. ഒരുപക്ഷേ മലയാള സിനിമയുടെ ഒരു വലിയ ദൗർഭാഗ്യം എന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നത്. നരേന്ദ്രപ്രസാദിനെ മനസ്സിലായിട്ടില്ല മലയാള സിനിമയ്ക്ക്. ലങ്കാലക്ഷ്മിയിലെ ഒരു ഡയലോഗ് പറയാൻ ബുദ്ധിമുട്ട് തോന്നുന്നു. ഏതോ മുനിവാടത്തിൽ തള്ളപ്പെട്ട പാപം രാക്ഷസക്കിടാത്തിയുടെ കണ്ടാൽ അറപ്പുണ്ടാക്കുന്ന കറുത്ത കുട്ടി വിഷ്ണുവിനെ പോലും വിനയവാനാക്കി. ആ കുട്ടിക്ക് കൈവിടാൻ
കാട്ടുമുരുക്കിൻ്റെ മാല പോലും ഉണ്ടായിരുന്നില്ല. പൂക്കൾ പൊട്ടിച്ച് ഇളയവനായ നിൻ്റെ കഴുത്തിലാണ് അമ്മ അണിയിച്ചിരുന്നത്. കൃഷ്ണപ്പരുന്തിനെ കല്ലെറിഞ്ഞിട്ട് ഭക്ഷിച്ചും കാട്ടുപുഴയിലെ ചെളിവെള്ളം കുടിച്ചും ആ കുട്ടി വളർന്നു. നുള്ളി ഇക്കിളിയിടാനും അന്തപ്പുരനാരികളുണ്ടായിരുന്നില്ല. ഒരു കൈയിൽ പെണ്ണിനെയും മറുകൈയിൽ മഹേഷിൻ്റെ ചാപത്തെയും സൽക്കരിക്കാൻ രാജാക്കന്മാരും ഉണ്ടായില്ല. ലങ്കാലക്ഷ്മി ആയിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചലഞ്ച്. ഒരു ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിലെ മാത്രമല്ല മലയാളത്തിലെ ഏത് നടൻ്റെയും ഒരു വലിയ ചലഞ്ചാകാവുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സിനിമയിലേക്ക് വന്നു. വന്നൊരു ആർത്തിയായിരുന്നു എനിക്ക് സിനിമ. വെച്ചാൽ പൈസ, മറ്റ് ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ കുറേ കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് മിക്കവാറും ഒക്കെ 3 മാസമേ ഉള്ളൂ ഇതിൻ്റെ ജീവിതം ഞാൻ മനസ്സിലാക്കി. ഈ ഒരു ഫെയിമിൻ്റെ ഒരു പടത്തിൻ്റെ, അതായത് ഞാൻ അഭിനയിച്ച ഹീറോയായിട്ട് ആദ്യം അഭിനയിക്കുന്ന പടം 167 ദിവസം ഓടിയതിൻ്റെ മെമൻറ്റോ എൻ്റെ കയ്യിലുണ്ട്. ആധാരം ഇപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ അതാണ് പറഞ്ഞത്, സിനിമാഭിനയം എൻ്റെ സ്വപ്നത്തിലേ ഇല്ല. കാരണം വെച്ചാൽ എനിക്ക് ഒരാളിനെയും പരിചയമില്ല. നസീർ സാറിനെ കാണാനായിട്ട് ഞാനും അവനും കൂടെ 4-5 കിലോമീറ്റർ നടന്നു. ആ ഞാനും അവനും കൂടെ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കല്ലേ ബാരിക്കാട് തകർത്തോണ്ട് ഇങ്ങനെ തുടങ്ങി. അതെ, ആ 72 കിലോമീറ്റർ വന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ നടന്ന് അവിടെ ഒരു 6 ഒക്കെ നസീർ സാർ ഒരു പിന്നെ എന്താ സഫാരി അതിട്ടാണ് വന്നത്. ദൂരെ ഒന്ന് കണ്ട് പിന്നെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ സിനിമ അങ്ങനെ കണ്ടിട്ടില്ല.